അലൈക്കും വാർമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ വലിയ ദുഃഖത്തിനും സങ്കടത്തിലാണ് നാം മഹാനായ ഹൈദർ അലി തങ്ങളുടെ ഓഫാത്ത് താങ്ങാൻ പറ്റാത്ത വേദനവുമായി പ്രത്യേകിച്ച് കേരളീയർ എത്രത്തോളമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ മരണം വലിയ ഒരു മാതൃകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കേ എല്ലാവരും മരിക്കുമല്ലോ മരിക്കുന്നെങ്കിൽ തങ്ങൾ മരിച്ചതുപോലത്തെ മരണമാണ് നാം കൊതിക്കേണ്ടത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്ന ഈ ലോകം ബാക്കിയാകുമായിരുന്നുവെങ്കിൽ മുത്തറസ്സുൽ സാഹു അല്ലെ വസ്ലം ഈ ലോകത്ത് ബാക്കിയാവുമായിരുന്നു ഹബീബ് പോലും ഈ ലോകത്തെവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹബീബ് ഇവിടെ പറയുന്ന ആ പ്രായമൊന്ന് നോക്ക് അറുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ അത്രക്ക് വലിയൊരു പ്രായമല്ലോ മുത്തറസൂൽ സല അലിസ്ലം തങ്ങളുടെ വഫാത്ത് എന്നാൽ ഹബീബിൻ്റെ വേദന വലിയ ദുഃഖമായിരുന്നു എല്ലാവർക്കും ഒരു ദുഃഖമായിരുന്നു എന്നാലെൻ്റെ പ്രിയപ്പെട്ടവർ നാം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് വിഷയം ജനങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമ്മുടെ പരലോകം ജീവിതത്തിൻ്റെ വിജയത്തിന് അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും അവൻ മരിച്ചു പോയത് നന്നായി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വരികയാണെങ്കിൽ അത് തന്നെ അവനക്ക് നാളെ പരലോകം പരാ പരാജയപ്പെടാൻ മതി എന്ന് മുത്തറസുൽ സാഹ അലൈവലം തങ്ങൾ പിടിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ നോക്കു എൻ്റെ പ്രിയപ്പെട്ടവർ ബഹുമാനപ്പെട്ട തങ്ങളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നടന്മാരൊക്കെയും രംഗത്ത് വരുന്നു എല്ലാവരും ദുഃഖം പ്രകടിപ്പിക്കുന്നു നടന്മാരൊക്കെ ഒക്കെ ഹൈന്ദവരും മുസ്ലിമിങ്ങറെന്നില്ല ഇതാ ഇപ്പോൾ മമ്മൂട്ടി ഇതുപോലെ മോഹൻലാലിൻ്റെ ഓരോ വാക്കുകളെല്ലാം കേട്ടവരാണ് ഇതാ മമ്മൂട്ടി തങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വലിയ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഒരുപാട് അനാഥകൾക്കും അഗതികൾക്കും മെത്താനിയായിരുന്ന സ്വജീവിതം ആത്മീയത ആത്മീയ നന്മക്കും മത സൗഹാർദ്ദത്തിനും വേണ്ടി തൻ്റെ ജീവിതം വെച്ചിരുന്ന തൻ്റെ ജീവിതം ചിലവാക്കിയിരുന്ന തങ്ങളുടെ ഈ യോഗം കേരളത്തിന് തീരാനഷ്ടമാണ് എന്ന് കാരണം അത് മനസ്സിൻ്റെ ദുഃഖത്തിൻ്റെ വാർത്തകളോ മനസ്സിൻ്റെ ദുഃഖങ്ങൾ അവർ പ്രകടിപ്പിക്കുകയാണ് തങ്ങളുടെ ആ നന്മ നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ട് ആരെങ്കിലും സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനം ചെയ്തു കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ ആരിക്കാനും നമ്മളിൽ നിന്ന് കിട്ടുന്ന ഉപകാരം അവരുടെ മനസ്സ് വേദനിക്കും അവരുടെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകും അത് നമുക്ക് നാളെ പരലോക വിജയത്തിനത് ഒരു കാരണമായി തീരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്രത്തുള്ള നല്ല നല്ല പ്രവർത്തനം ഒരുപാട് മരണത്തിന് മുമ്പ് മഹാനായ തങ്ങളവറുകൾ ചെയ്തു പോലെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വെക്കണം കാരണം അത് നമുക്ക് നാം ചെയ്യുന്ന പ്രവർത്തനം ഇഖ്ലാസോടു കൂടി ആയിരിക്കണം പേരിനോ പ്രശസ്തിനോ ഒരിക്കലും ആവരുത് അത് ജനങ്ങൾ അതിനെക്കുറിച്ച് എന്നെന്തെങ്കിലും ഉദ്ദേശം ഒരിക്കലും ആകരുത് അത് നഷ്ടപ്പെട്ടു പോകും പ്രതിഫലം അള്ളാഹുറുബ്ബു സുബാനോ ഉച്ചാല തങ്ങളവരെ മാതൃകയായി ജീവിക്കാൻ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കത്തൂ